ശാരിക മാരീഡ് അല്ലേ? അതെ. പക്ഷേ കുറച്ച് നാളായിട്ട് അവള് ഭർത്താവുമായിട്ട് അകന്നു കഴിയുക. അതല്ല, അവൾ എന്തിനാ ഡോക്ടർ കാണാൻ വന്നെന്ന് അറിഞ്ഞാ മതി. അസുഖത്തിനല്ല, ഒരു സംശയം തോന്നി ടെസ്റ്റിന് വന്നതാ. എന്ത് ടെസ്റ്റ്? പ്രഗ്നൻസി ടെസ്റ്റ്. ശാരി ഇപ്പോ ഗർഭിണിയാണ്. അങ്ങനെയൊന്നും സംഭവിക്കില്ല. നിങ്ങൾ പറയുന്ന ശാരിക നമ്പൂതിരി പ്രഗ്നന്റ് ആണ്. ഇതാണ് ടെസ്റ്റ് റിസൾട്ട്. നിങ്ങൾ പറയുന്ന ശാരിക നമ്പൂതിരി പ്രഗ്നന്റ് ആണ്. സൺഡേ വീട്ടിലേക്ക് പോണം. ഇവിടുത്തെ കാര്യം ഉറപ്പില്ലാത്തോണ്ടാ. അല്ലെങ്കിൽ ഒരു ലീവ് എടുക്കായിരുന്നു. ഹലോ. ആ, ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. അഭിഭാഷക സിംഹം എന്നാ ഈ കൂട്ടിലേക്ക്? എല്ലാം നിയമത്തിന്റെ വഴിയല്ലേ. ഇരിക്കൂ. സംശയിക്കണ്ട, ഇതെന്റെ ഫ്രണ്ടാ രാജീവൻ. ആളെ എനിക്കറിയാം. ഇരിക്ക്. ഇതെന്താ? ബെയിൽ ആപ്ലിക്കേഷനാ രാജീവന് വേണ്ടി. രണ്ടാൾ ജാമ്യത്തിൽ വിടാവുന്ന കാര്യത്തിന് അനിത മാം ഇവിടം വരെ വരേണ്ടിയിരുന്നില്ല. ഇത്ര നിസ്സാരമായ കേസുകളൊക്കെ അനിത ഏറ്റെടുക്കാത്തതാണല്ലോ. ഇവിടെ കേസല്ല, ക്ലയന്റ് ആണ് പ്രധാനം. രാജീവൻ എന്റെ ഫ്രണ്ടാ, ഐ മീൻ ഞങ്ങൾ ക്ലാസ്മേറ്റ്സാ. മനസ്സിലാക്കാണല്ലോ, വിനോദ് ഒരു മനോരോഗിയാണ്. അയാൾക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുന്നത് റിട്ടയേർഡ് മജിസ്ട്രേറ്റ് സുധർമ്മ മാഡമാണ്. അവർ ഈ കേസിൽ ഇൻവോൾവ് ആയതുകൊണ്ടാണല്ലോ എനിക്കിപ്പോ രാജീവനെ ഇവിടെ വരുത്തേണ്ടി വന്നത്. അവരത്യാവശ്യം പിടിപാടുള്ള സ്ത്രീയാ. കേസ് പരിഗണിച്ചില്ലാന്ന് തോന്നിയാ അവരിനി തലപ്പത്ത് കയറി പിടിക്കും. പിന്നെ ഇതൊരു തലവേദനയാവും. കഴിയുമെങ്കിൽ ഇതിവിടം കൊണ്ട് അവസാനിപ്പിക്കാൻ അവരോട് പറയണം. കോടതിയിലെത്തിയ ഒരു മെഡിക്കൽ റിപ്പോർട്ട് മതി അവരുടെ കള്ളത്തരം പൊളിക്കാൻ. കൈ പിടിച്ചൊടിച്ചു, ഹോസ്പിറ്റൽ ഒരു ദിവസം അഡ്മിറ്റ് ആയി എന്നൊക്കെയല്ലേ പരാതി പറയുന്നേ. അതൊക്കെ ഫേക്ക് ആണെന്ന് ഈസി ആയിട്ട് തെളിയിക്കാം. കേസുമായിട്ട് മുമ്പോട്ട് പോകാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. പിന്നെ ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ അതിന്റെ ജോലിയും ബാധിക്കും. അതുകൊണ്ടാ സാറിന് നേരിട്ട് കാണാൻ വന്നത്. അനിത, ഇതിപ്പോ ഞാൻ ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ തീർത്തോളാം. മെഡിക്കൽ റിപ്പോർട്ടിന്റെ കാര്യമൊക്കെ പറഞ്ഞ് ആ വിനോദിനെ ഞാനൊന്ന് വിരട്ടി നോക്കാം. എന്നിട്ടും കേസ് പിൻവലിച്ചില്ലെങ്കിൽ ബാക്കി ഞാൻ നോക്കിക്കോളാം. എക്സ് മജിസ്ട്രേറ്റിനും ചിലപ്പോ പ്രതിക്കൂട്ടിൽ കയറി നിൽക്കേണ്ടി വരും. അതിന്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല, നമുക്ക് നോക്കാം. എന്റെ കയ്യിൽ നിൽക്കില്ലാന്ന് തോന്നിയാ ഞാൻ വിളിക്കാം. സാറ് പറഞ്ഞാ മതി, ഞാൻ വന്നോളാം.
എങ്കിൽ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. രാജീവൻ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായാൽ അതൊന്ന് സോൾവ് ചെയ്ത് കൊടുത്തേക്കണേ. അഡ്വക്കേറ്റ് അനിതാ തമ്പിയുടെ ഫ്രണ്ട് അല്ലേ, എന്ത് സഹായത്തിന് ഞാനുണ്ട്. രാജീവിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കൂട്ടുകാരെ വീട്ടിൽ കൊണ്ട് നിർത്തിയ രാഖി കാണിച്ചത് മണ്ടത്തരമല്ലേ, വിവരമില്ലായ്മ അതിൻ്റെതാ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ എനിക്ക് 100 കൂട്ടം കാര്യങ്ങളുണ്ട്, അതിന്റെ ഇടയിലേ നീ ഈ പ്രശ്നം മാത്രം എന്റെ മുമ്പിൽ ഇങ്ങനെ പെറുക്കി പെറുക്കി ഇട്ടുകൊണ്ടിരിക്കല്ലേ. രാഖി രാജീവിനും തമ്മിലുള്ള ബന്ധം വഷളാവരുതെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. നീ ഒന്ന് ഓഫീസിൽ പോയില്ലേ? എന്ത് പറ്റി എനിക്ക്? രാജീവനുമായിട്ട് വീണ്ടും എന്തെങ്കിലും? അമ്മ എവിടെ? ഞാൻ അമ്മയെ കാണാനാ വന്നത്. അമ്മ മുറിയിലുണ്ട്, കിടക്കുവാണെന്ന് തോന്നുന്നു. എന്തോ ഗൗരവമായ വിഷയമുണ്ട് രാഖി, ഞാൻ ആദ്യമായിട്ടാ ഇങ്ങനൊരു ഭാവത്തിൽ കാണുന്നത്. രാഖി എന്താടി, എന്തിനാ ഇങ്ങനെ കരയുന്നേ? എനിക്ക് എനിക്കിനി ജീവിക്കണമെന്നില്ലമ്മ, അത്രയ്ക്ക് ഞാൻ തകർന്നു പോയി. എന്താ മോളെ, എത്ര സങ്കടം വന്നാലും പിടിച്ചു നിൽക്കുന്ന നീ, ഇങ്ങനെ നെഞ്ചു പൊട്ടി കരയാൻ വേണ്ടിയിട്ട് എന്താ ഉണ്ടായത്? അത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. അമ്മ പോലും ചിലപ്പോ അത് വിശ്വസിച്ചൊന്നും വരില്ല. മോള് കാര്യം പറ, കല്യാണത്തിന്റെ തലേ ദിവസം അമ്പലത്തിൽ പോവാന്നും പറഞ്ഞ ഇവിടുന്ന് പോയില്ലേ? അന്ന് പോയത് അമ്പലത്തിലേക്കല്ല, പിന്നെ ആശുപത്രിയിലേക്കാ. ഞാനൊന്ന് ഡോക്ടറെ കാണാൻ പോയപ്പോ അവൾ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി വരുന്നു. എന്തോ ഒരു പ്രശ്നം ഉണ്ട് മോളെ. ഒരു സംശയം തോന്നി, ടെസ്റ്റിന് വന്നതാ. എന്ത് ടെസ്റ്റ്? പ്രഗ്നൻസി ടെസ്റ്റ്. ശാരി ഇപ്പോ ഗർഭിണിയാണ്. അത് സത്യമാണെങ്കിൽ ആരാ അതിന്റെ ഉത്തരവാദി? ഈ കാര്യത്തിൽ നീ ഇത്ര ആദ്യം പിടിക്കണമെങ്കിൽ നിനക്ക് അവന് സംശയമുണ്ടോ? അവള് അവള് ഞങ്ങളോടൊപ്പം അല്ലേ, വേറൊരിടത്തേക്കും അവള് പോയിട്ടില്ല, വേറൊരാളുമായിട്ട് അവൾക്ക് ബന്ധവുമില്ല. പിന്നെ ഇങ്ങനെ സംഭവിക്കണമെങ്കിൽ വേറെ ആരെയും ഞാൻ ചൂണ്ടിക്കാണിക്കണ്ട. പറയാനൊരു പേരേ ഉള്ളൂ, രാജീവേട്ടൻ.
എല്ലാം കൂട്ടി വായിക്കുമ്പോ അങ്ങനൊരു സാധ്യതയുള്ളു. എന്റെ ഭർത്താവും കൂട്ടുകാരിയും രണ്ടുപേരെയും ഞാൻ കണ്ണടച്ച് വിശ്വസിച്ചു. ഇത്രയും നാൾ എനിക്കൊരു സങ്കടം വന്ന ചേർത്ത് പിടിക്കാൻ രാജീവേട്ടനുണ്ടായിരുന്നു. ഇനി എനിക്കാരാ? നിനക്ക് അമ്മയില്ലേടി. എത്ര വലിയ സങ്കടം ഉണ്ടെങ്കിലും അമ്മയോട് പറഞ്ഞാൽ കിട്ടുന്ന ഒരാശ്വാസം മറ്റൊരിടത്തും കിട്ടില്ല. ഇനി ഞാൻ എന്താ അമ്മ ചെയ്യണ്ടേ? രാജീവനോ മറ്റാർക്കെങ്കിലോ ശാരി ഗർഭിണിയാണെന്ന വിവരം അറിയാമോ? ശാരി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ല, അവളത് പറഞ്ഞിട്ടുണ്ടാവില്ല. രാജീവേട്ടൻ അറിഞ്ഞിരുന്നെങ്കിൽ ആ നിമിഷം തന്നെ ശാരി എങ്ങോട്ടെങ്കിലും മാറ്റിയേനെ, അല്ലെങ്കിൽ നാടുവിട്ടേനെ. അറിഞ്ഞിട്ടില്ലെങ്കിൽ രാജീവനെ പോലും അറിയിക്കണ്ട. ഇതേക്കുറിച്ചൊന്നും ചോദിക്കുകയും വേണ്ട. പിന്നെ എല്ലാ ഉള്ളിലൊതുക്കി ജീവിക്കണോ? ശാരിയുടെ കാര്യത്തിൽ അതിന് ഉത്തരവാദി രാജീവനാണെങ്കിൽ ഉറപ്പായിട്ട് മതി എന്തെങ്കിലും പറയാൻ, അല്ലെങ്കിലേ നഷ്ടം നിനക്കായിരിക്കും. അതുകൊണ്ട് എടുത്തുചാട്ടം കാണിക്കരുത്. വളരെ ശ്രദ്ധിച്ചു വേണം കാര്യങ്ങൾ നീക്കാൻ. അതിന് നീ ക്ഷമയോടെ പ്രവർത്തിച്ചേ പറ്റൂ. തുളസിയാണ്ടിക്ക് ശാരാന്റിയുടെ ഫോൺ നമ്പർ അറിയാവോ? എനിക്കൊന്ന് വിളിക്കാനാ. ശാരി ചേച്ചി ഇവിടുന്ന് പോയ പിന്നെ ആ ഫോണ് സ്വിച്ച് ഓഫാ മോളെ. ഞാൻ ഒരുപാട് വിളിക്കാൻ ശ്രമിച്ചതാ, ഇന്ന് രാവിലെ വരെ ഓണായിട്ടില്ല. ശാരിയാന്റി എവിടാ പോയെന്ന് അറിയാൻ പറ്റുമോ? അതല്ലേ എല്ലാരും അന്വേഷിക്കുന്നേ. മോൾക്ക് എന്താ ഇപ്പൊ ശാരി ചേച്ചിയോട് സംസാരിക്കണമെന്ന് തോന്നാൻ? അമ്മ പിണങ്ങിപ്പോ, അപ്പൊ അച്ഛൻ ഞങ്ങളെ ഇട്ടിട്ട് ശാരിയാന്റിയുടെ കൂടെ പോയി താമസിക്കുന്നു. എന്ന് ആര് പറഞ്ഞു? ഈ വൃത്തികേട് ആരാ മോളോട് പറഞ്ഞത്? അമ്മണിയമ്മ. വന്ന് വന്ന് അമ്മക്ക് എന്ത് പറയണം പറയണ്ടെന്ന് അറിയാതെയായി. വിളിച്ചാ കിട്ടില്ല എന്ന്. എവിടാന്നറിയോ? നമുക്ക് പോയി കാണാം. മക്കളെ, എന്റെ അമ്മ ഒരു തമാശ പറഞ്ഞതാ. ആര് വിചാരിച്ചാലും നിങ്ങളുടെ അച്ഛനും അമ്മയും തമ്മിൽ വേർപിരിഞ്ഞു പോവില്ല. നിങ്ങളെ ഇട്ടിട്ട് അമ്മ പോവോ? നിങ്ങൾ എപ്പോഴും നെഞ്ചിൽ കിടത്തി ഉറക്കുന്ന അച്ഛൻ ഉപേക്ഷിച്ചിട്ട് പോവോ? നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങൾക്ക് വേണ്ടിയ ജീവിക്കുന്നത്. നിങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു തീരുമാനവും അവരെടുക്കില്ല. എത്ര വഴക്കിട്ടാലും നിങ്ങളെ ഓർത്ത് അതെല്ലാം അവര് ക്ഷമിക്കും. അപ്പൊ ശാരിയാന്റിയോ? ശാരിയാന്റി നിങ്ങളുടെ അമ്മയുടെ അച്ഛന്റെ ഫ്രണ്ടാ, ഫ്രണ്ട് മാത്രം. ഇത്ര ഇഷ്യൂസ് രാജീവന്റെ ഫാമിലി ലൈഫിൽ ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. രണ്ടു മാസം മുമ്പ് വരെ എന്റെ കുടുംബത്തെ കുറിച്ച് ഓർത്ത് ഞാൻ തന്നെ അസൂയപ്പെട്ടിട്ടുണ്ട്. പലരുടെയും കുടുംബജീവിതം ഫെയിലിയറാ. അവരൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മറ്റുള്ളവരുടെ മുമ്പിൽ അഭിനയിക്കുന്ന കാണുമ്പോ ഞാൻ എത്ര ഭാഗ്യവാനാണെന്ന് ചിന്തിച്ചിട്ടുണ്ട്. നമ്മൾ ഒന്നിനെ കുറിച്ചും അമിതമായി ആഹ്ലാദിക്കാൻ പാടില്ല. സത്യം, രാഖി റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഒരു ക്യാമ്പിന് വയനാട്ടിൽ പോയി. ആ രാത്രിയിൽ ഞാൻ ആലോചിച്ചു എത്ര സന്തോഷകരമായ ജീവിതമാണ് ഞങ്ങൾ നയിക്കുന്നതെന്ന്. പിറ്റേന്ന് തുടങ്ങി പ്രശ്നങ്ങൾ കൂടിക്കൂടി വന്നതല്ലാതെ ഒരു ദിവസം പോലും സ്വസ്ഥമായി ഒന്ന് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. ശരിക്കും പ്രശ്നം തുടങ്ങിയത് ശാരിക അവിടെ വന്നത് മുതലാണ് രാജീവൻ. തന്റെ കുടുംബജീവിതം സുന്ദരവും സന്തോഷകരവുമാണെന്ന് കൂട്ടുകാരിയെ ബോധിപ്പിക്കാൻ രാഖി ശ്രമിച്ചു. ഭാര്യയ്ക്കും ഭാര്യയുടെ കൂട്ടുകാരിക്കും ഇടയിൽ കൂടുതൽ ജെന്റിൽ അവൻ രാജീവനും നോക്കി. എന്നുവെച്ചാൽ
നിങ്ങളുടെ സ്നേഹപ്രകടനങ്ങൾ കൃത്രിമമാകാൻ തുടങ്ങിയെന്ന്. ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. രാഖിയോട് ചോദിച്ചാലും ഇത് തന്നെയാവും പറയുന്നത്. എനിക്കറിയാം, ഞാൻ രാഖിയും രാഖി എന്നെയും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെന്ന്. അത് തന്നെയാ കുഴപ്പം. നിങ്ങളുടെ ആരുടെങ്കിലും ഒരാളുടെ മനസ്സിൽ കള്ളത്തരം ഉണ്ടായിരുന്നെങ്കിൽ ഈ വിഷയം ഇത്രയും വഷളാവില്ലായിരുന്നു. ഞാൻ എന്റെ ഇഷ്ടത്തിന് ജീവിക്കുന്നു, പിന്നെ മറ്റേയാൾ എന്ത് ചെയ്താൽ എനിക്കെന്താ എന്നൊരു ഭാവം ഉണ്ടായി വന്നേനെ. ഇതിപ്പോ ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കല്ലേ. രാജീവിനിൽ നിന്ന് എന്ത് കുറവ് വന്നാലും അത് രാഖിക്ക് പെട്ടെന്ന് മനസ്സിലാവും. തിരിച്ച് രാഖിയുടെ സ്നേഹത്തിന് കുറവ് വന്നാ അത് രാജീവിനും സഹിക്കാൻ പറ്റില്ല. രാഖി എന്നിൽ നിന്ന് അകന്നു പോകാൻ പാടില്ല. അതിനെന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ എന്ത് ചെയ്താലും അത് അബദ്ധമാവും. ഇല്ലെങ്കിൽ ചേമ്പിലെ വീഴുന്ന വെള്ളം പോലെ തെന്നി ചിതറിപ്പോ. ഞാനാണ് ശാരികയെ സംരക്ഷിക്കുന്നത് എന്ന സംശയം രാഖിയുടെ മനസ്സിൽ നിന്ന് മാറണം. ആ സംശയം രാഖിയുടെ മനസ്സിലുണ്ടെങ്കിൽ പോലും അതങ്ങനെ ആയിരിക്കില്ലേ എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും. രാഖി അങ്ങനെ ചിന്തിക്കോ. അങ്ങനൊരു മനസ്സ് അവക്ക് ഉണ്ടായിരുന്നില്ലെങ്കിൽ രാജീവിന് ഇപ്പൊ ഒരു ഡിവോഴ്സ് നോട്ടീസ് കിട്ടിയേനെ. LLB കഴിഞ്ഞ് 2 വർഷം ഞാൻ പഠിച്ചത് സൈക്കോളജിയാ. രാജീവൻ പറഞ്ഞത് വെച്ച് എനിക്ക് തോന്നുന്നത് രാജീവനോട് എത്ര വെറുപ്പും ദേഷ്യം ഉണ്ടെങ്കിലും അതിനേക്കാൾ ഉപരിയായി ഭർത്താവിന്റെ സ്നേഹം ഇല്ലാതാവല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മനസ്സ് രാഖിക്കുണ്ട്. ആ മനസ്സിൽ ചാഞ്ചാട്ടം ഉണ്ടാവും മുമ്പ് ശാരികയെ കണ്ടെത്തി ഭാര്യയുടെ മുന്നിൽ കൊണ്ട് നിർത്തണം. ഇല്ലെങ്കിൽ അപകടമാ. അയ്യോ, ഇതെന്താ നേരത്തെ ഓഫീസിൽ പോയില്ലേ? ഇതെന്ത് പറ്റി? ഇല്ലാത്തത് ഒരു മണിക്കൂറാണെങ്കിലും നിന്റെ കുറവ് എനിക്ക് വല്ലാതെ ഫീൽ ചെയ്യും. 5-6 ദിവസം കാണാതിരിക്കാൻ എനിക്ക് സാധിക്കുമെന്ന് കരുതിയിട്ടാണോ? നിങ്ങൾ പറയുന്ന ശാരിക നമ്പൂതിരി പ്രഗ്നന്റ് ആണ്. കഴിഞ്ഞ കാലങ്ങളൊന്നും ഇനി നിന്നെ ഒരിക്കലും അലട്ടരുത്. അതൊന്നും എന്നെ പിന്തുടരല്ലേ എന്ന് പ്രാർത്ഥിക്കാന് ഞാനിപ്പോ പോകുന്നത്. ഈ ദിവസം എനിക്ക് നിർണായകമാ. അതെന്താ? പഴയ ശാരിയായി ഞാൻ ജീവിക്കുന്ന അവസാനത്തെ ദിവസമാ ഇന്ന്. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നാളെ മുതൽ എന്റെ ജീവിതം മറ്റൊരു വഴിക്ക്.
നമുക്കിടയിൽ പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നവുമില്ല. എന്റെ മുന്നിൽ വന്ന് നിൽക്കാൻ എന്ത് യോഗ്യത നിങ്ങൾക്കുള്ളത്? ഞാൻ പോരാ, എന്റെ കൂട്ടുകാരി നിങ്ങൾക്ക് വേണല്ലേ? നീ എന്താ ഈ പറയുന്നേ? സത്യം, നിങ്ങളാ നിങ്ങളതിനുത്തരവാദി. അവളുടെ വയറ്റ് വളരുന്ന കുഞ്ഞിന്റെ ഉത്തരവാദി നിങ്ങളാ.